നമസ്കാരം സ്വാമിജി. സാർ, സ്വാമിജി, നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ വഴിയിൽ നമ്മളൊരു ഒരു പുതിയൊരു വഴിയിലേക്ക് പോകാനാണ് എനിക്കാഗ്രഹം. ലോകം മുഴുവൻ ഒരു ആതുരമായ ഒരവസ്ഥയിലാണ്. പല കാരണ പല വിഷയത്താൽ, ശാരീരികവും മാനസികവും മാത്രമല്ല, മറ്റേ ഏതോ ഒരു ശൂന്യമായ ഒരവസ്ഥ ഫീൽ ചെയ്യുന്നു. അത് രോഗമാണോ അല്ലയോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ആശങ്കകളുടെ ഒരു നടുവിൽ നിന്നിട്ടാണ് നമുക്ക് ആ വഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും, വളരെ നല്ല ഒരു വിഷയമാണത്. അതെ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ചെറിയ സാമൂഹിക ചരിത്ര പശ്ചാത്തലങ്ങളും അല്പമൊന്ന് അപഗ്രഥിക്കുന്നത് ഉത്തമമായി. ശരി സ്വാമിജി. ഇപ്പോൾ കേരളം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇന്ന് ഔദ്യോഗിക രംഗങ്ങളിൽ വിരാജിക്കുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അതെ, ഒരു കൃഷി ഏതാണ്ട് വ്യാവസായിക കൃഷിയെ മാറ്റി നിർത്തിയാൽ അസ്തമിച്ചിട്ടുണ്ട്. അതെ, ഒരു നിത്യോപയോഗ വസ്തുക്കളിൽ ഏതാണ്ട് എല്ലാ പദാർത്ഥങ്ങളും ഇറക്കുമതി ചെയ്യുകയോ അതുമല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഉപയോഗിക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ട്. ശരിയാണ് സ്വാമിജി. എന്നാൽ വ്യാവസായിക കൃഷി, കൊമേഴ്ഷ്യൽ ക്രോപ്സ്, അത് വിശ്വാടിസ്ഥാനത്തിലുള്ള ചിലത് വളർന്നിട്ടുണ്ട്. പറയൂ സ്വാമിജി. വ്യാവസായിക കൃഷിയെ തന്നെ രണ്ടായി തിരിക്കാം. ഒന്ന് പരമ്പരാഗതം. പരമ്പരാഗത വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയാവുന്ന കേരളത്തിൻ്റെ തനിമ സൂക്ഷിച്ചു പോന്ന കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, അതൊക്കെ കേരളത്തിന് വളരെ വിദേശ നാണ്യം തന്നിട്ടുള്ള, വിദേശീയരെ ഹടാതെ ആകർഷിച്ചിട്ടുള്ള രംഗങ്ങളാണ്. അതെ, അവയൊക്കെ ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട്. അതെ സ്വാമിജി. റബ്ബർ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഉണ്ട്, തനതായി ഈ നാടിൻ്റെതല്ലത്, അത് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഔദ്യോഗിക രംഗങ്ങളിൽ സാങ്കേതിക ഔദ്യോഗിക രംഗങ്ങളിൽ ഒക്കെ കേരളീയർ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതെ സ്വാമിജി. അവർക്കൊന്നുമുള്ള തൊഴിൽ മേഖല കേരളമല്ല. ലാവണജന്യമായ തൊഴിൽ പരമായ അസ്വസ്ഥത പാരമ്പര്യ ജനിതകങ്ങളിലേക്ക് വരെ കടന്നു കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, കേരളീയരിൽ നല്ലൊരു ശതമാനവും ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കൾ തുടങ്ങിയ പാരസ്പര്യങ്ങൾ നിലനിർത്തി ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് തൊഴിലും പരിവട്ടങ്ങളും. പലപ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടി പഴയ സംസ്കാരത്തിൻ്റെ അംശങ്ങളോടുകൂടി അച്ഛനമ്മമാർ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നാൽ വളർത്തുന്ന കാലങ്ങളിലെ അസ്വസ്ഥത, അച്ഛനമ്മമാരിൽ നിന്ന് പിരിഞ്ഞുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കൃതി, മാതൃത്വം, പിതൃത്വം മുതലായ മഹനീയതകളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, അതിനോട് ചേർന്ന് വളരാൻ കഴിയാത്ത, എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് നല്ലൊരു ശതമാനം കുട്ടികൾക്കും മാതൃവക്ഷസ്സിൽ നിന്ന്
ലഭിക്കുന്ന അമൃത് മുലപ്പാൽ പോലും നഷ്ടമായിട്ടുണ്ടെന്നാണ്. ലാവണജന്യങ്ങളായ പ്രശ്നങ്ങൾ. അതെ സ്വാമിജി, ചിലപ്പോൾ അത് ലാവണജന്യവും ലാവണ്യജന്യവുമായി ഏറ്റുമുട്ടുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതായത് സൗന്ദര്യം സംബന്ധമായ, അമ്മയുടെ സൗന്ദര്യം നിലനിർത്തുന്നു എന്ന സങ്കല്പത്തിൽ. തൊഴിലൊരു വലിയ പ്രശ്നമാണ്, സങ്കീർണ പ്രശ്നമാണ് ഇതിനകത്ത്. അതെ, അമ്മമാരെല്ലാം തൊഴിൽ നേടിയാൽ മാത്രമേ കുടുംബം പുലർത്താൻ കഴിയുകയുള്ളൂ എന്ന ഒരു നില സമീപകാല കേരളത്തിന് സംഭവിച്ചിട്ടുണ്ട് സ്വാമിജി. ഒരു പക്ഷേ തൊഴിൽ കൂടുതലെടുക്കേണ്ടത് സ്ത്രീയാണെന്നൊരു സങ്കല്പവും വന്നു ചേർന്നിട്ടുണ്ട്. സ്ത്രീ തൊഴിൽ മേഖലയിൽ കൂടുതൽ വിരാജിക്കുന്നതാണ് ഉത്തമമെന്ന ഒരു സങ്കല്പവും സമീപകാല സാമൂഹ്യ സങ്കല്പങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ് സ്വാമിജി. അത് ഈ പ്രത്യേകിച്ച് സ്വകാര്യ മേഖലകൾ അത് ആ ഒരു സംസ്കാരം കൂടുതലാണ്. അത് സാമ്പത്തികമായിട്ടുള്ള ഒരേ തൊഴിൽ സ്ത്രീ എടുക്കുമ്പോഴും പുരുഷൻ എടുക്കുമ്പോഴും വേതന വ്യവസ്ഥയിലെല്ലാം വ്യത്യസ്തതയുമുണ്ട്. അതെ സ്വാമിജി. സാങ്കേതിക രംഗങ്ങളിലും മറ്റുമുള്ള തൊഴിലാളിയെ മാറ്റി നിർത്തിയാൽ ഒരേ തൊഴിൽ ഒരേ അളവിൽ ചെയ്യുമ്പോൾ പോലും ഈ ഭേദം നിലനിൽക്കുന്നുണ്ട്. അതെ, വളരെ വിപുലമായി. അതെല്ലാം മറ്റ് വിഷയങ്ങളാണ്. ഇത് കൂടാതെ ഏറ്റവും നല്ല പാരസ്പര്യങ്ങൾ എന്ന് പറയാവുന്ന ഐ ഓഫ് ദ സോൾ, നമ്മൾ നേരത്തെ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്, ആത്മാവിന്റെ ചക്ഷുസ്, അച്ഛനോട് മക്കൾക്കും മക്കൾക്ക് അച്ഛനോടുമുള്ള ഒരു പാരസ്പര്യം, അമ്മയോട് മക്കൾക്കും അമ്മയ്ക്ക് മക്കളോടുമുള്ള പാരസ്പര്യം, ഭാര്യ ഭർത്തൃബന്ധം, സഹോദര ബന്ധം, ഇവയെല്ലാം പ്രകൃതിപരമായി വളർന്ന് പൂർണ്ണതയിലെത്തിപ്പിരിയേണ്ടതാണ്. മറ്റ് ജീവജാലങ്ങളിലൊക്കെ കാണുന്നത് അമ്മയോടൊപ്പം കുഞ്ഞുങ്ങളിങ്ങനെ വളർന്ന് അവയ്ക്ക് സ്വയം തിന്നാറാകുന്ന ഒരു സമയത്ത് അമ്മയും കുഞ്ഞുമായൊരു ചെറിയ ഏറ്റുമുട്ടലുണ്ടോ മുതിർന്നതിൻ്റെ? ഒരു പ്രകൃതി വാസനയാണ്. തള്ളക്കോഴിയുണ്ടോന്നറിയില്ല, കോഴി, കൊച്ചു കോഴിയും തള്ളക്കോഴിയും തമ്മിൽ കൊത്തിപ്പിരിയും. അതിന് കൊത്തിപ്പിരിയുക എന്നാണ് പറയുന്നത്. തേനീച്ചക്കൂടുകളിലും കാണാം ഇത്. പിരിയാൻ നേരത്തെ ഒരു കോളണിയായിട്ട് ഏറ്റുമുട്ടിയിട്ട് തോൽക്കുന്ന വിഭാഗം അവിടുന്ന് പിരിഞ്ഞു പോവുകയും ജയിക്കുന്നത് അവിടെ അടിയുറക്കുകയും ചെയ്യുകയാണ്. അത് അവയ്ക്ക് ഇൻസ്റ്റിങ്ക്റ്റ് മാത്രമുള്ളതുകൊണ്ടാണ്. ബോധമെന്ന മനുഷ്യന് അത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി, നിന്റെ വളർച്ചയ്ക്ക് ഇത് നല്ലതാണെന്ന് കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹപൂർവം വിടാൻ പറ്റേണ്ടത്. നമ്മുടെ ഭരണഘടനയിലും മറ്റും പ്രകൃത്യാവുള്ള ഇതിനെ അംഗീകരിച്ചുകൊണ്ട് മാതാവുമായി പിതാവുമായുള്ള പാരസ്പര്യങ്ങളെ സംബന്ധിക്കുന്നിടത്തൊന്നും കാര്യമായ നിർവചനമുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും സ്വാമിജി? അത് നാച്ചുറലായി പോകുന്നത് കൊണ്ടായിരിക്കണം ആ രംഗത്തേക്ക് അന്നത്തെ ശില്പി ആളുകൾ ശ്രദ്ധിക്കാത്തത്. അതങ്ങനെ നടന്നു പോകുമെന്ന് ഭരണഘടനാ ശില്പികൾ സങ്കല്പിച്ചിരിക്കാം. നമ്മൾ അവരെ അതെ കുറ്റപ്പെടുത്തുന്നത് ഉചിതമല്ലല്ലോ. അതെ സ്വാമിജി, തീർച്ചയായും.
കാരണം ഒരു ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ അവരുടെ ബുദ്ധിയേക്കാളേറെ പൂർവ ഭരണഘടനകളെയും മറ്റുമാണ് അവർ സ്വീകരിച്ചത്. ഒരു പക്ഷേ നാരദനും മറ്റും, നാരദ സ്മൃതിയിൽ കുട്ടി ഉണ്ടാവില്ലാത്ത ഒരു പുരുഷൻ ഭർത്താവായിരുന്നാൽ കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ ആഗ്രഹം എങ്ങനെ നടപ്പാവും? ദത്തെടുക്കൽ ഒരു പ്രക്രിയയാണ്, പക്ഷെ ദത്തെടുക്കുമ്പോഴും മാതൃത്വം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. മാതാവാകാൻ 100% കഴിവുള്ള ഒരു സ്ത്രീ മാതാവാകാതൊരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുമ്പോഴുള്ള മാനസിക പ്രശ്നങ്ങളും മറ്റും സമാജത്തിൽ പ്രശ്നമാണ്. പ്രകൃത്യാ കഴിവില്ലാത്ത ഒരുവനോ കഴിവിടയ്ക്ക് നഷ്ടപ്പെട്ട ഒരുവനോ ഭർത്താവായി തീർന്നാൽ, അങ്ങനെയുള്ളൊരുവൾ ഭാര്യയായി തീർന്നാൽ, പഴയ ചരകാദികളും മറ്റും പറയുന്നതനുസരിച്ച് നിഷ്ഫലമായ ഒരു ജീവിതം, ഒരു കുടുംബജീവിതം എന്ന സങ്കല്പം വരും. അത്തരം രംഗത്ത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻസമനേഷൻ, കൃത്രിമ ബീജ സങ്കലനം, അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ആ ജനിക്കുന്ന കുഞ്ഞിന് ബീജദാതാവിൻ്റെ സ്വത്തിന് അധികാരമുണ്ടോ തുടങ്ങിയ നിയമങ്ങളൊക്കെ വരും. ഇത് വളരെ പ്രാചീനമായ നാരദ സ്മൃതിയും മറ്റും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഭരണഘടന ചിന്തിച്ചിട്ടില്ല. ശരിയാ സ്വാമിജി. ഇപ്പോൾ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒന്നും നിയമപരമല്ല. ഇത് ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല സ്വാമിജി. നിയമപരമല്ല, നിയമപരമല്ലാതെ ഒട്ടേറെ കാര്യങ്ങൾ ആവശ്യം കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നു പോകുന്നുണ്ട്. അതെ. പിന്നീട് അത് തർക്കവും വിതർക്കവും ഒക്കെയായി എത്തുമ്പോഴാണ് കോടതികൾ പോലും ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നിലവിലുള്ള ഭരണഘടനയുടെ ഉള്ളിൽ നിന്ന് ചില വകുപ്പുകൾ ചെകഞ്ഞെടുത്ത് നിയമം ജനതയെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് നിയമം ഉണ്ടാക്കാൻ നമ്മുടെ കോടതികൾക്ക് അധികാരമില്ല. തീർച്ചയായും സ്വാമിജി. ഇത് പക്ഷേ പലപ്പോഴും നമുക്കറിയില്ല. അതിനൊരു കാരണം, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പ്രാഥമികമായി പഠിപ്പിക്കേണ്ടത് ഭരണഘടനയെക്കുറിച്ചാണ്. ഒട്ടു വളരെ രംഗങ്ങളിൽ അറിയാതെയാണ് പലരും പലതും ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ടാണ് ചെയ്ത് കഴിഞ്ഞ് ചെയ്യാൻ എല്ലാ തരത്തിലും പ്രേരിപ്പിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ. ചെയ്യാൻ നിർബന്ധിതമാകുന്ന മാനസിക വിദ്യാഭ്യാസം. ചെയ്തേ മതിയാകൂ എന്ന് പഠിപ്പിക്കുന്ന ദുര. ഈ മൂന്ന് രംഗങ്ങൾ അതീവ കൃത്യതയോടെ മനുഷ്യനെ പല തെറ്റുകളിലേക്കും പിടിച്ചു വലിച്ചുകൊണ്ട്, ഇന്ത്യ എന്നൊരു ഫെഡറൽ തലമെടുത്താൽ പോലും അതിൻ്റെ തൊട്ടു വളരെ പ്രാദേശിക സംസ്കാരങ്ങളാണ്. ആ പ്രാദേശിക സംസ്കാരങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്കുള്ളിലാണ് മിതത്വം പാലിച്ച് പലപ്പോഴും മനുഷ്യൻ മര്യാദക്കാരനായി നിന്നത്.
പ്രാദേശിക സംസ്കൃതികൾക്ക് വെളിയിലേക്ക് വിദ്യാഭ്യാസവും വളർച്ചയും തൊഴിലും വികസിക്കുമ്പോൾ, ആഹാരരീതികൾ വികസിക്കുമ്പോൾ, ഇടപാടുകൾ വികസിക്കുമ്പോൾ, അനുകരണം കൊണ്ടും ദുര കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും തെറ്റുകൾ കടന്നു. അവയെ നിയന്ത്രിക്കുവാൻ പ്രാദേശിക സംസ്കാരങ്ങൾ അസമർത്ഥമാവും. കാരണം ചെയ്യുന്നവന്റെ ബന്ധം വിപുലമായിരിക്കും. പ്രാദേശിക സംസ്കൃതിയെ ചോദ്യം ചെയ്യാൻ മാത്രം വ്യക്തി അതിനതീതമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കൃതി അനുശാസിക്കുന്ന നിയമങ്ങൾക്കുള്ളിൽ വന്നിക്കില്ല. പ്രാദേശിക സംസ്കൃതികൾ ഒരു നല്ല വ്യാവസായിക പ്രാധാന്യമുള്ള ഉൽപ്പന്നമാണെന്ന് കുറച്ചു പേർക്ക് തോന്നിയാൽ അതിന് വിളഭൂവല്ലാത്ത സ്ഥലങ്ങളിൽ വിറ്റാൽ ചൂഷണ ഉപാധികളെ വളർത്താമെന്നുള്ളത് തീർച്ചയാണ്. അതെ സ്വാമിജി, അവിടെയാണ് മതങ്ങളുടെ പ്രാധാന്യം വരുന്നത്. മതങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുള്ളത് പ്രാദേശിക സംസ്കാരങ്ങളുടെ ഈടുവയ്പ്പുകൾക്കുള്ളിൽ നിന്നാണെങ്കിൽ അവയ്ക്ക് വിശ്വമാനം കൈവരുമ്പോൾ ചൂഷണത്തിനുള്ള ഒന്നാന്തരം ഉപാധിയായി മാറുകയും അനുസരിക്കാതെയും അനുഷ്ഠിക്കാതെയും വിൽക്കാൻ കഴിയുകയും സമൂഹത്തിൽ അലോസരമുണ്ടാക്കുവാൻ കഴിയുകയും അനുഷ്ഠിക്കാതിരിക്കുമ്പോഴും ലോക ജനതയെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യും. അതെ സ്വാമി, ഇത് വലിയ ലോകമാണ്. അതുകൊണ്ട് ഈ വിഷയം ഗംഭീരം വിഷയമാണ്. വളരെ വളരെ വിശാലമാണ്. വിശാലമാണ്. അപ്പോൾ ഒന്ന് തൊഴിൽ, രണ്ട് ഇത്തരം പ്രാദേശിക സംസ്കാരത്തിൽ നിന്ന് അകന്നു വന്ന തനിക്ക് പ്രിയമാകുമെന്ന് തോന്നുന്ന, തനിക്ക് പ്രയോജനപ്പെടുകില്ലാത്ത, തൻ്റെ ആദരവ് പിടിച്ചുപറ്റാൻ കഴിയുന്ന വൈദേശിക സംസ്കൃതിയോടുള്ള അനുഭവം. സ്വന്തം സംസ്കൃതിയെ തള്ളിക്കളയുവാനുള്ള ഒരു ആവേഗം, അത് തൻ്റെ മേൽ നിയന്ത്രണമാണെന്നും ഇത് താൻ ചെന്ന് ഏറ്റെടുക്കുന്നതോടുകൂടി തന്നെ നിയന്ത്രിക്കുകയല്ല, ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും തോന്നുക. ഇവിടെ താൻ ഏത് അനുഷ്ഠാനങ്ങളാൽ, ഏത് നിയമങ്ങളാൽ, ഏത് മര്യാദകളാൽ സംസ്കൃതി കൊണ്ട് ഒതുങ്ങി നിന്നുവോ ആ ഒതുക്കം പോയി കിട്ടുകയും സ്വതന്ത്രനാവുകയും അവിടെ ആരാധ്യനാവുകയും ചെയ്യുക. തദ്വാര അവിടെ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളാൽ തൻ്റെ പൂർവ സംസ്കൃതിയെ ചവിട്ടിത്തേക്കുമ്പോൾ കൂടുതൽ പേരും പ്രശസ്തിയും ലഭിക്കുക. അതിൻ്റെ അസ്വസ്ഥതയെ സുഖമെന്ന് നടിക്കുക. അത് ശാരീരിക അസ്വാസ്ഥ്യമാണ്, അതിനെ സുഖമെന്ന് നടിക്കുക. ആ പുതിയ വസ്തു, ഒരു
കുത്തിവയ്പ്പിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് പോലെ ആ പുതിയ വസ്തു നിങ്ങളുടെ ശരീരത്തിന് വിഷമാണെങ്കിൽ പോലും അത് നിങ്ങളിൽ പെട്ടെന്നൊരു ഉത്തേജനം നൽകുക. ഇതിനെ ആസ്പദമാക്കി ഒട്ടു വളരെ പേരെ ചൂഷണം ചെയ്ത് ജീവിക്കുവാൻ പര്യാപ്തമായി വളരുക. ഇതൊക്കെ ഇതിൻ്റെ കാഴ്ചപ്പാടുകളാണ്. മനസ്സിലായി സ്വാമിജി. ഒരിക്കലും ഒരു പ്രാദേശിക സംസ്കൃതിയിലൂടെ മര്യാദാമസൃണമായി വളർന്നു വന്ന ഒരാൾ ആ പ്രാദേശിക സംസ്കൃതി ഒരു മതമായി എത്ര വികസിച്ചാലും അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ സ്വ അനുഭൂതി ഉണ്ടാക്കുവാനും അന്യരെ സഹായിക്കുവാനും അന്യർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുവാനും അല്ലാതെ ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കുവാൻ അതിടയാക്കില്ല. ഒരു പ്രാദേശിക സംസ്കൃതിയിൽ നിന്ന് വൈദേശിക സംസ്കൃതിയോട് അഭിനിവേശം വന്ന് പ്രാദേശിക സംസ്കൃതിയിൽ തന്നെ നിയന്ത്രിക്കാനൊരുങ്ങിയിരുന്ന മര്യാദകളെ ഉല്ലംഘിച്ച് തൻ്റെ ദുരയെയും ആഗ്രഹത്തെയും വളർത്തിയെടുക്കുന്നതിന് തൻ്റെ പ്രാദേശിക സംസ്കൃതി എതിരാകുമ്പോൾ തന്നെ കൈനീട്ടി സ്വീകരിക്കുമെന്ന് തോന്നുന്ന ഒന്നിൽ ചെന്ന് വീഴുന്നവൻ മാത്രമാണ് ലോകത്ത് ഭീകരനായി വരുന്നത്.